നിന്റെ കയ്യിൽ ഇനി എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങട് പത്ത് പൈസയും കൊണ്ട് നടക്കുന്നു. ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൊടുക്കാരെ പോലെ? ഹായ് സുന്ദരി. ഹലോ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇത് ആര്? സുന്ദരിയാ. അതെ, എനിക്ക് ജോലി കിട്ടി. കൺഗ്രാജുലേഷൻ. താങ്ക് യു. പിന്നെ ഇത്രയും നാൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നാ. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അവിവാഹിതരല്ലേ, അവിടെ പെൺകുട്ടി എത്തിക്കുമെന്ന് അത് പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെന്താ, വൈകുന്നേരം കാണുന്നു. നിങ്ങൾ അവിടെ വന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലല്ലോ. അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജെയ്സന്റെ എംഡികൾ. എംഡി അല്ല, തെണ്ടികൾ. ആ അതെ. എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. കാശ് ഉൾപ്പെടെ 1.5 ലക്ഷം. പെട്ടെന്നായിട്ട് പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാരും വന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കാം. എത്ര നേരമായിടോ ഇതിനകത്ത് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കും. നീ പോയി പണി നോക്കണേ. ഒരു കുപ്പി റമ്മും ഒരു ചിക്കനും വാങ്ങിച്ചു തന്നിട്ട് സി കെയെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, അത് മനസ്സിലാക്കാ മതി. ഇവിടെ വാടാ. ഈ ചിക്കനും ട്രമ്മും എന്റെ ഒരു ദൗർബല്യമായി പോയല്ലോ എന്റെ ഈശ്വര. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിടാ. കഴുത്തി പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കടാ. മനുഷ്യനെ ഉറങ്ങാൻ തമ്മിക്കാതാണ് ഉറങ്ങി വന്നായിരുന്നു. മന്മദലീലയേ എന്നാൽ മുറുക, മന്മദലീലയേ എന്നാൽ മുറുക, മന്മദലീ ദോശ അറിയും, ദോശ എവിടെയുണ്ട് അവിടെയുണ്ട് അറിയും. വേണോ? നിനക്കെന്താടാ ദോശവാളം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ വിചാരിച്ചു അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു, പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി കൊണ്ട് വെക്ക്. അല്ല ചട്നി അല്ല, കിഡ്നി അല്ല. മറിയമ്മച്ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ചേർത്തി, ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേട്ടൻ, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ, ഇതിങ്ങ എടുത്ത് മാറ്റി. നല്ല ചൂടുള്ള ദോശ, നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശം ചട്നി സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ?
ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മാരി ചേച്ചി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ മുസ്തഫ മുസ്തഫ. നാളെ ഇതേ നേരത്തെ വന്നോട്ടോണ്ട. സ്ത്രീ പീഡനത്തിന് ജയില്ല. ചേട്ടനാ ഞങ്ങളെ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കില്ലേ? അയ്യോ ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട. ഇല്ല അതിനകത്ത് പോവാ. ഇതില് സോറ ഒഴിക്കണ്ടേ. ഇതൊന്നും ശീലല്ലേ. ശരി അപ്പൊ. ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജെയ്സ ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ഒക്കെ ചിക്കനും പോന്നു. ചിക്കൻ ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി. നീ നിന്റെ വീട്ടില് നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ കൈക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കട. ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച. അതെ ഈ ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചത് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചത് നിങ്ങളല്ല. റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെക്കുന്ന രണ്ട് യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ട സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ ശരി സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. പിള്ളേര് ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചേ ഇപ്പോ. ഇത് കുറവാ. എവിടെ? ഓക്കെ ഗുഡ് നൈറ്റ്. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ല ഇന്ന്. സത്യമായിട്ട് ഞാൻ കണ്ടതാ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായില്ല, ഞാൻ കാണിച്ചു തരാം. നീ വന്നെ ഇവിടെയുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വേണ്ടടാ. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതം പിശാചൊന്നുമല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചിണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ സമ്മതിച്ചു. വന്ന വഴിന്ന് വിട്ടോ.
ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസ്സാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസ്സാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആണല്ലേ. ഊരും പേര് പറഞ്ഞൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രക്കൊരു പെങ്കോന്തനായി പോയാടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. കൈവിട് ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ചു വിടാൻ ഒരു മെഴുകി എടുത്ത് കത്തിലടാ. എവിടെ നീ വെച്ചാണോ എഴുതി പെട്ടിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ. ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ് ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ പാവാടേ. നേരം വിളിക്കണം പോർന്ന് വിട്ടോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ് ഒരു പൊതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ നിന്നെ ഞാൻ പൊതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏത് വന്ന? അവള് പോയില്ലേ? ആവോ വാ. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്തേ നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ കുടിച്ചോ. ചായ ആരോട് ചോദിച്ചിട്ടാ? ഞാൻ പണ്ടല്ലടാ. പോടാ. എന്റെ ഡ്രസ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചേർത്തിയായിരിക്കും. എന്നാ പിന്നെ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നില്ല. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏ എന്ത് പ്രശ്നം? അല്ല മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തേ ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിലെ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട ഒരു പെണ്ണി ജനല്ല അവിടെ ഇരിക്കുന്നത്. ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം അവിടെ വീണ്ടും പോയാ. വീണ്ടും പറയണ്ടേ?
നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി എന്താ നിന്റെ ഉദ്ദേശം ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെങ്കിലും നീ ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം ശരിയാവില്ല ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും ഇന്ന് ഇവിടെ നിക്കട്ടെ നാളെ തന്നെ പറഞ്ഞുവിടാന്നേ എന്ത് പണ്ടാരങ്ങൾ ചെയ്യും എന്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യും പേര് പറഞ്ഞില്ല മായ ബ്യൂട്ടിഫുൾ നൈ എനിക്ക് ഇഷ്ടായി എന്തോ ദേ വരുന്നുടാ പോട്ടെ അതെന്താ ഇതിപ്പോ അടുത്ത കുറിച്ച് ഏതാണാവോ വാതിലടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങായിരുന്നല്ലേ അതെ ഒന്ന് അറിയുന്ന നമുക്ക് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കണം വല്ല കാര്യമുണ്ടോ എന്താണ് പിടിച്ചുവെച്ചോണ്ടിരിക്കുന്നത് ഞാൻ നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ അതെ അതിന്റെ വിടോ എനിക്ക് മൂന്നിന് വേണമേ മൂന്നിനോ അല്ല രണ്ടിന് അത് കള ഇയാൾ എപ്പ നോക്കിയാലും അത് കള അത് കളാന്ന് പറയണ്ടല്ലേ അതെ കളയണ്ടേ നിനക്ക് സൗകര്യമുള്ളത് കള അത് ശരി അത് കളയാനാണല്ലേ വിശാലമായ മുറി ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം ഉള്ള കുട്ടിന് പതിക ഈ മുറി അടച്ചിട്ടിരിക്കുക അല്ല മുറി പൂട്ടിയിട്ടിരിക്കുക ഇത് കാലിയാ ഇത് മുറിയാ ഞാൻ വിചാരിച്ച റൂം ആയിരിക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ താമസിക്കാമായിരുന്നു പക്ഷെ ഇത് കിട്ടൂലല്ലോ അതെന്താ അതിന് കാര്യമുണ്ട് പറഞ്ഞുതരട്ടോ ചെല്ലു ചെല്ലു അത് പൂട്ടിടണ അവിടെ ഇരുന്നോ ഞങ്ങൾ പോരാട്ടോ ഓഹോ എന്തൊരാശ്വാസം ഞങ്ങൾക്കും നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട് ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും അത് കള ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വെക്കാം അതിനും ഈ പുരുഷ ആൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നോക്കിയിരിക്കാതെ വേഗം റെഡിയാവാൻ നോക്ക് അല്ലേ പാപ്പ അപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോവുക അല്ലേ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആകും ജനലുകളല്ലേ ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ ഇനി ആരും വരില്ല അല്ലേ എന്നാ വാ ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ സാധാരണ വീട് പൂട്ടാറില്ല എന്ന് തോന്നുന്നു പൂട്ടാറൊക്കെ ഉണ്ട് അതറിയാം പക്ഷെ പുരുഷേട്ടം വന്ന ദിവസം ആയതുകൊണ്ടാ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ അത് ശരി എന്നാ വാ വാ പോവാം എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ പൂവാല നിരോധിത മേഖല ഇത് കൊള്ളാലോ പരിപാടി എന്താ ബസ് കുളിക്കാൻ പോവാ സിനിമയ്ക്ക് പോയാലോ അയ്യോ ഹലോ സുന്ദരി ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ ബസ് സ്റ്റോപ്പിൽ സാധാരണ ബസ് കാത്താണ് നിൽക്കാറ് പ്ലെയിൻ കിട്ടിയാലും പോവാൻ വിരോധമൊന്നുമില്ല ഈ ബോർഡ് കണ്ടില്ലേ ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ് ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ് സുന്ദരിക്ക് പൂവാല ശല്യം ഒന്നുമില്ലല്ലോ ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല സാറുണ്ടല്ലോ സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് വരുന്നത് നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളിലോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഇവിടെ പൂവാല ശല്യമില്ലല്ലോ ഇവിടെ പൂവാല ശല്യമുണ്ടോ പൂവാല അല്ല മക്കളെ പൂവാറ് പോവാനാ ബസ് വരുമ്പോ പറയണേ എക്സ്ക്യൂസ് മീ ഏത് കോളേജാ ഞാനോ എന്താടോ അത് മോളെ ഇരിക്കല്ലേ അല്ലടോ എന്റെ ഭാര്യ അതെ യോഗം ചെയ്തവൻ കുഴി പോവാറായി ആടെ കാര്യം നീ പറയുന്ന എത്രയുണ്ട് വില 40 രൂപ
40 വളരെ കുറവാണല്ലോ രണ്ട് കത്തിയുടെ കാശല്ലേ ചോദിച്ച ഒരു കത്തിയുടെ അതിനെ ഞാനും പറഞ്ഞേ ആ അതേ അവന്മാരോട് നിൽക്കണ്ട പണി നിർത്ത് നിർത്ത് നിങ്ങൾ ആരും വരണ്ട ഞാൻ ഡീൽ ചെയ്തോളാം അയ്യോ നല്ല എന്തിനാ ഇപ്പൊ ഓടിയത് ഞാനാ ഓടേ അതെ എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സർസൈസ് എക്സർസൈസ് വളരെ നല്ല ശീലം ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളെയോ ഏയ് കാണാൻ ഒരു വഴിയില്ല നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത് ചിക്കനും റമ്മും ഞങ്ങൾ വാങ്ങിച്ചു തന്നാ ഏയ് ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങി കൊടുത്തിട്ടില്ല ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കോ അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാ ഞങ്ങൾ കഴിക്കില്ല പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല പിന്നെ പോവല്ലേ പോവാലോ നല്ല ടേസ്റ്റ് ഒരു കുപ്പിയും കൂടി ആവാല്ലേ ആവാല്ലോ ചിക്കനും വേണം ജയ്സ ഒരു കുപ്പിയും രണ്ട് ചിക്കനും ജയ്സ കൈ ഒഴിവുള്ളപ്പോ ചിക്കൻ പോന്നോട്ടോ അത് വേണ അത് വേണം പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ ഏത് ഭൂമി അല്ല നമ്മൾ ഇങ്ങനെ അഡ്വാൻസ് കൊടുത്ത ഭൂമി 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ കൊടുക്കൂ അത് കൊടുക്കുന്നില്ല അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത് കൊടുക്കുന്നതല്ല എന്തിനാ ഈ കത്തി ഷോക്കെ എങ്ങനെയുണ്ട് ഈ കത്തി കത്തി തീർക്കാറില്ല എനിക്ക് പോയിട്ട് പോയിട്ട് വരാം കത്തി കൂട്ടിയിട എടാ അപ്പു എവിടെ പോയി കിടക്കണവന്മാരെ ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി രാവിലെ വന്നാലും കാണില്ല വൈകിട്ട് വന്നാലും കാണില്ല എടാ എന്താ അപ്പൂട്ടാ എവിടെ എന്റെ അമ്മേ എന്റെ ശരീരം വിറക്കണേ എന്റെ മാതാവേ എന്റെ മാതാവേ എന്റെ അമ്മേ അയ്യോ ഏ ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറി പിടിക്കും അവിടെ ഇവിടെ വയ്ക്കട്ടെ എവിടെയായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ തൃശൂർ പൂരം കാണാൻ പോയിരുന്നു കണ്ടറിഞ്ഞിട്ടോ മാർക്കറ്റിൽ പോയാണെന്ന് ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കാലോ ആ കൊറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി ഞാനൊന്ന് പേടിപ്പിച്ചതാ എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന് ബെസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താ മതി ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ ഉറക്കാൻ വന്നത് വാതിൽ ഉറക്കാൻ ഇനിയിപ്പോ എന്തിയോടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് മറിയാമ്മച്ചേരത്തി വല വീഴണെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേരത്തി കുറച്ച് ഏത്തക്കായ ഏലക്കായ മുരിങ്ങക്കായ ചക്ക മാങ്ങ ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേരത്തിന് വീട്ടിൽ കൊണ്ട് നടക്കാം ഐഡിയ ഉള്ള പക്ഷെ അതിലൊന്നും ആ തള്ള വീട് തോന്നുന്നു എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴി ഉണ്ട് ചട്ടി ചവിട്ടി ഒട്ടിയാ മതി ഒരു ചവിട്ടി നിനക്ക് വെച്ചിരും നീ വാ വേഗം തിരിച്ചു വരില്ലേ ഇല്ല ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ മായേനെ തനിച്ചാക്കിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന മായിക്ക് തോന്നുന്നുണ്ടോ നീ തോന്നില്ലേ നീ പോണ ഇതൊക്കെ തകുത്ത് വെച്ചോട്ടോ ഞങ്ങൾ ഇപ്പൊ വരാം ആ അയ്യോ വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും ഞാൻ കണ്ടു മക്കളേ എന്ത് കണ്ട ഒരു വെള്ള ഡ്രസ്സിട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു അയ്യോ 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 പ്രേതോ ആ ഏയ് ചേട്ടത്തേക്ക് തോന്നിയേരി ഇല്ല മക്കളെ ഇത് അവള് എവള് ആ ലിസി ഏത് ലിസി ആ തൂങ്ങിച്ചത്ത ലിസി ഓഹോ
അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ? ഉണ്ട് മക്കളെ ഉണ്ട്. മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ലെന്ന്. അത് എനിക്കൊരു ഓർമ്മപ്പേശയ്ക്ക് പറ്റിയതാ മക്കളെ. ഓർമ്മപ്പേശ നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. എല്ലാ സൗകര്യങ്ങളും ഇല്ലേ ഇവിടെ? ഞാൻ ഇല്ല മക്കളെ നിങ്ങക്ക്. അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട, ആണുങ്ങളല്ലേ ചേട്ടത്തി. ആണുങ്ങൾ ചോര ഒക്കെ കുടിക്കാനല്ലേ അവറ്റങ്ങളും വരുന്നത്. വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നാ. ആരണ്ടെന്നാ? പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു. പിന്നെ വേണ്ട. പിന്നെ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ പ്രായം നോക്കിട്ട് മോന്തക്കൊരു വീക്കാൻ വെക്കുക. അടിച്ചതിന്റെ കൊന്നി എന്തൊരു പീരാടുത്തരാട്ടാ. നിങ്ങൾ ഓക്കെ പോകില്ല. എനിക്ക് കൊടുക്കണം.